വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ മല്ലപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സംയുക്ത സമരസമിതി ചെയർമാൻ എസ് മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. റേഷൻ വ്യാപാരികൾക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ കമ്മീഷൻ ഉടൻ അനുവദിക്കുക, ഓണക്കാലത്ത് പ്രഖ്യാപിച്ച ഉത്സവബത്ത ഉടൻ നൽകുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക, കൊറോണ കാലത്ത് വിതരണം ചെയ്ത കിറ്റിന്റെ ബാക്കി പണം ഉടൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ ഡീലേഴ്സ് കോർഡിനേറ്റർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ കടകൾ അടച്ച് മല്ലപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. ധർണ സംയുക്ത സമരസമിതി ജില്ലാ ചെയർമാൻ എസ് മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാന കാര്യം, കഴിഞ്ഞ 80 ദിവസമായി റേഷൻ വ്യാപാരികൾക്ക് കമ്മീഷൻ ലഭിച്ചിട്ട്. ഈ റേഷൻ വ്യാപാരികൾക്ക് ഒരു കുടുംബമില്ലേ? അവരുടെ കുട്ടികളില്ലേ പഠിക്കുന്ന? അവരുടെ വീട്ടു ചെലവ്, റേഷൻ വ്യാപാരികളുടെ കടയിൽ നിൽക്കുന്ന സെയിൽസ്മാൻ്റെ ശമ്പളം, കറണ്ട് ചാർജ്, ഇതെല്ലാം ഇതിൽ നിന്നാണ് കൊടുക്കേണ്ടത്. കഴിഞ്ഞ 80 ദിവസമായിട്ട് കമ്മീഷൻ ലഭിച്ചിട്ടില്ല. ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ റേഷൻ വ്യാപാരികൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. ചിലരെ സമരത്തിൽ നിന്ന് പിന്മാറി, സമരത്തിൽ നിന്ന് പിന്മാറിയവർ റേഷൻ വ്യാപാരികൾക്ക് നാശമാണ് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനം. റേഷൻ വ്യാപാരികൾക്ക് യാതൊരു ആനുകൂല്യവും കിട്ടാതെ ഒരു സർക്കാർ, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മഹനീയമായ ഒരു പൊതുവിതരണ രംഗം കേരളത്തിലുണ്ടായിരുന്നു, അത് തകർന്നു പോകും എന്നുള്ള കൃത്യമായ ബോധ്യം ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണകക്ഷിയിലെ പ്രധാന കക്ഷിയായ CPM ട്രേഡ് യൂണിയനായ CIQ ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. താലൂക്ക് പ്രസിഡന്റ് VS സുരേന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെന്നഡി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ഈ സൂചനാ പണിമുറക്ക് കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് ഏതാണ്ട് ജനുവരി മാസത്തോടുകൂടി കടയടപ്പ് സമരം, തുടർച്ചയായുള്ള കടയടപ്പ് സമരത്തിലേക്ക് നീങ്ങും എന്നാണ് നമ്മുടെ നേതൃത്വം നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ആ നേതൃത്വത്തിനും ജില്ലയ്ക്കും ഒക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഇതിൽ വിട്ടുനിൽക്കുന്നവരെ നമ്മൾ ഇപ്പം പരാമർശിക്കേണ്ടതില്ല, അവർ നമ്മളോടൊപ്പം ചേരും, ചേരാതെ ഇരിക്കാൻ അവർക്ക് പറ്റുകയില്ല. എസ് നളിനാശൻ നായർ, ബിജോയ് ജോർജ് പുത്തോട്ടിൽ, താലൂക്ക് സെക്രട്ടറി വിജയ് വർമ്മ, ട്രഷറർ നാസർ റാവുത്തർ, രാജേഷ് തോണിപ്പുറത്ത് എന്നിവർ പ്രസംഗിച്ചു.